ഇനി മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. കല്ലട ബസ്സുകാർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് ഗതാഗത മന്ത്രി കെ ശശീന്ദ്രൻ. യാത്രക്കാരനെ മർദ്ദിച്ച കല്ലട ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും. ദീർഘദൂര സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനം അനുവദിക്കില്ലെന്നും പൊതുനിരക്ക് നിശ്ചയിക്കുന്ന കാര്യം ആലോചനയിലുണ്ടെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കടൽഭിത്തി നിർമ്മാണമല്ല കടൽക്ഷോഭം തടയാനുള്ള ശാശ്വത മാർഗമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ പദ്ധതിയിലൂടെ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കും. 1398 കോടിയുടെ മത്സ്യത്തൊഴിലാളി പുനരധിവാസ പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ വൻ മയക്കുമരുന്ന് വേട്ട. സ്പെഷ്യൽ സ്ക്വാഡ് കളമശ്ശേരി മഞ്ഞുമൽ ഭാഗത്ത് നടത്തിയ റെയ്ഡിൽ ബ്രൂഫിനോർഫിന്റെ 6 ആംപ്യൂളുകളും ഇഞ്ചക്ഷനും സിറിഞ്ചും നിരവധി മയക്കുമരുന്നുകളും പിടികൂടി. പോത്താനിക്കോട് കൊലപാതകത്തിൽ പ്രതി സജീവൻ കുറ്റം സമ്മതിച്ചു. ഇന്നലെ സജീവന്റെ വീടിന്റെ ടെറസിലാണ് പ്രസാദ് എന്നയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. ബാത്റൂം ജനാലയിൽ കൂടി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച ആരോപണത്തെ തുടർന്ന് വടകരയിൽ നാട്ടുകാർ ഹോട്ടൽ തകർത്തു. ഹോട്ടലിൽ മുറിയെടുത്ത പെൺകുട്ടിയാണ് വിവരം പുറത്തു പറഞ്ഞത്. വടകര പുതിയ സ്റ്റാൻഡിനടുത്തുള്ള ഹോട്ടലിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം.